ജി ആർ ഇന്ദുഗോപന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥകളുടെ സമാഹാരമാണ് അമ്മിണിപ്പിള്ള വെട്ടുകേസ്. ഇന്ദുഗോപന്റെ സ്കാവഞ്ചർ എന്ന നോവൽ വായിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കൂടുതൽ സൃഷ്ടികൾ വായിക്കണമെന്ന് തോന്നിയത്. ഗൈനക്, ചെങ്ങന്നൂർ ഗൂഢസംഘം, ഉള്ളിക്കുപ്പം, അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്നീ നാല് കഥകളുടെ സമാഹാരമാണിത്. ഇന്ദുഗോപൻ എത്ര അനായാസമായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്! വരികൾക്കിടയിൽ എന്തോ ഒരു മായാജാലം ഒളിപ്പിച്ചു വെച്ചതുപോലെ. സ്വതന്ത്രമായി വായിക്കാം, ചെറുചിരിയോടെ വായിക്കാം. കഥയല്ല ഇത്, ജീവിതം തന്നെയെന്ന് തോന്നിയേക്കാം. എല്ലാ കഥകളുടെയും ആരംഭത്തിൽ കഥ വന്ന വഴി എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വായനയിലുടനീളം ഇത് കഥയാണോ റിയാലിറ്റിയാണോ എന്ന് തോന്നിയേക്കാം. നർമ്മത്തിൽ നിന്നാണ് ഗൈനക് എന്ന കഥ ആരംഭിച്ചതെങ്കിലും അവസാനം വായനക്കാരനെ വല്ലാത്ത ഒരു അസ്വസ്ഥതയിലേക്ക്, നൊമ്പരത്തിലേക്ക് ആഴ്ത്തുന്നുണ്ട്. സമൂഹത്തിലെ സദാചാര വിചാരണയ്ക്കിരയായ ഒരു യുവതിയുടെ ദുരന്ത കഥയാണ് ഗൈനക്. മനസ്സിനെ വല്ലാതെ ഡിസ്റ്റേബ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. കഥയുടെ അവസാന വരികളിൽ പറയുന്നത് പോലെ നമുക്കും തോന്നിയേക്കാം സമൂഹ മാധ്യമങ്ങളോടും മനുഷ്യവർഗത്തിനോടും വ്യവസ്ഥകളോടുമൊക്കെ പക. മനസ്സിനെ വേട്ടയാടുന്ന ഒരു കഥ തന്നെയാണ് ഗൈനക്. ചെങ്ങന്നൂർ ഗൂഢസംഘവും അമ്മിണിപ്പിള്ള വെട്ടുകേസും ഏകദേശം ഒരേ ഗണത്തിൽ പെടുത്താവുന്ന കഥകളാണ്. ചെങ്ങന്നൂർ ഗൂഢസംഘത്തിന്റെ ടൈറ്റിൽ എഴുതിയതിന്റെ തൊട്ടു താഴെയുള്ള വരികളാണ് വെള്ളത്തിൽ ജാൻസൻ എന്നും കരയിൽ മൈദീൻ എന്നും അറിയപ്പെടുന്ന ഒരു ശ്രാവിപിടുത്തക്കാരന്റെ കഥ. ആ വരികളിൽ തന്നെ മൈദീന്റെ ഗാംഭീര്യം അറിയാം. അധികാരത്തിന്റെ ശ്രാവുകൾക്കെതിരെ നിലകൊള്ളുന്ന എല്ലാവർക്കുമായിട്ടാണ് കഥ സമർപ്പിക്കുന്നത്. പക തീർക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ടീം, മറ്റൊന്ന് മൈദീൻ എന്ന ജാൻസൻ ഒറ്റയ്ക്ക്. ഇവരുടെ സംഘട്ടനത്തിന്റെ കഥയാണ് ചെങ്ങന്നൂർ ഗൂഢസംഘം. അമ്മിണിപ്പിള്ള വെട്ടുകേസ് നിഷ്കളങ്കരായ കുറച്ച് ആൾക്കാരുടെ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കഥയാണ്. പിണങ്ങുന്നുണ്ടവർ, പക്ഷേ പിണക്കത്തിലും ഒരു കരുതലുണ്ടവർക്ക്. രണ്ടുപേർ തമ്മിലുള്ള ഒരു ജീവിതം മുഴുവൻ നീണ്ടുനിന്ന സ്പർദ്ധയുടെ കഥയാണിത്. അമ്മിണിപ്പിള്ളയും പൊടിയൻ പിള്ളയും. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രമാണ്. അത് തന്നെയാണ് ഈ കഥയുടെ ഭംഗിയും. ഈ കഥ ഒരു തെക്കൻ തല്ലുകേസ് എന്ന പേരിൽ ചലച്ചിത്രമാവാൻ പോകുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ചിത്രം കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വായിച്ചിരിക്കണം ഈ കഥ. കാരണം എൻ ശ്രീജിത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യമാണ് സിനിമ. എന്നാൽ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയുടെ തന്നെ ഒരു അത്യുഗ്രൻ ചലച്ചിത്രം മനസ്സിൽ കാണാൻ പറ്റും. ഈ കഥാസമാഹാരത്തിൻ്റെ കവർ പേജായിട്ട് കൊടുത്തിട്ടുള്ളത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ്. ഉള്ളിക്കുപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. തമാശയും വേദനയും ഇടകലർന്ന ഒരു കഥ. ഈ നാല് കഥകളിൽ ഏത് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ ഒന്നു കുഴങ്ങും. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ജി ആർ ഇന്ദുഗോപന്റെ കൂടുതൽ കഥകളെക്കുറിച്ച്, നോവലിനെക്കുറിച്ച് തീർച്ചയായും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും തീർച്ചയായും വായിക്കുക. നല്ലൊരു അനുഭവം തന്നെയാണ് ജി ആർ ഇന്ദുഗോപന്റെ സാഹിത്യം. വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അമ്മിണിപ്പിള്ള വെട്ടുകേസ്. നിങ്ങൾക്ക് നല്ലൊരു വായനാനുഭവം തന്നെയായിരിക്കും.